ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്, ഉരുളക്കിഴങ്ങ് വേവിച്ചത് ക്രഷ് ചെയ്തെടുത്ത് വയ്ക്കുക, ഒരു ചെറിയ കഷ്ണം ക്യാബേജ് അരിഞ്ഞ് വെച്ചത്, ഒരു വലിയ സവാള, അടുത്തായിട്ട് ചിക്കൻ ബോയിൽ ചെയ്ത് വെച്ചാണ് കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് 3 വിസിൽ വേവിച്ചെടുത്തത്. അടുത്തത് ക്യാരറ്റ് വേവിച്ചത് ക്രഷ് ചെയ്ത് വയ്ക്കുക, വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചതും കൂടെ എടുത്ത് വയ്ക്കുക. ആദ്യം തന്നെ നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. പാത്രം ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയ ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നും നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക, അതും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തായിട്ട് സവാള ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാളയൊക്കെ ഒന്ന് വഴണ്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവും വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മളിട്ട് കൊടുത്ത സവോളയും ക്യാബേജും ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അടുത്തായി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും പൊടികളെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച് ക്രഷ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അടുത്തായി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ക്യാരറ്റും കൂടെ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് വേവിച്ച് വെച്ച ചിക്കനും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാവും വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, അപ്പോൾ അതനുസരിച്ച് പാകത്തിന് ഉപ്പിട്ടാൽ മതിയാവും. അപ്പോൾ നമ്മുടെ സ്നാക്സിനായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്കൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. 250 ml ഒരു കപ്പും 125 ml ഒരു കപ്പിലായിട്ടാണ് ഞാൻ മൈദപ്പൊടി ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. അടുത്തായി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തി കുഴക്കും പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചൊന്ന് സ്മൂത്താക്കി കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ബോളാക്കി ഓരോന്നായിട്ട് എടുത്തു വയ്ക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് പൊടിയും കൂടെ ചേർത്തൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് പൊടിയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 എണ്ണം ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 കത്തി ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് മുറിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ബോ ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം.
ഇനി മുറിച്ചു കൊടുത്തത് ഇതിൽ കാണുന്ന പോലെ നമുക്ക് അവിടെ മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ കാണുന്ന പോലെ മടക്കുക. മടക്കി എല്ലാ ഭാഗവും ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. ഇപ്പോൾ ഇത് നമുക്ക് ഒരു ബോ ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലോ നമുക്ക് സിമ്പിളായിട്ടുള്ള മെത്തേഡിലോ നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാനിവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഫില്ല് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത് ഓരോന്നും നമുക്കൊരു ലോ ഫ്ലെയിമിലാക്കിയ ശേഷം നമുക്കിതൊന്ന് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.